ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് താദു ട്രിക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എങ്ങനെ കളർ ഫോട്ടോ ആക്കി മാറ്റാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ പഴയകാല ഫോട്ടോകളുണ്ടാവും. ആ പഴയകാല ഫോട്ടോകൾ നമുക്ക് എങ്ങനെ ഇപ്പോഴത്തെ രീതിയിൽ കളർ ഫോട്ടോ ആക്കി മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അതിനൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തന രീതി നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ കൂട്ടാണ് മൊബൈൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ താഴെ നിങ്ങൾക്ക് കളേഴ്സ്ഡ് എന്ന് കാണാൻ സാധിക്കും. അതൊന്ന് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കാണിക്കും ആ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു, അത് നിങ്ങൾക്ക് ഇപ്പോൾ കളർ ഫോട്ടോ ആയി മാറിയത് കാണാൻ സാധിക്കും. ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം മേലെ കാണുന്ന ചൂസ് ഇമേജ് ഫ്രം ഗാലറി എന്നുള്ള ഭാഗത്തുള്ള ഒരു ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൊബൈലിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഫോട്ടോ. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു. എൻ്റെ ഒരു ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നെ എൻ്റെ ഒരു ഫോട്ടോ വരച്ച ഒരു സുഹൃത്ത് എനിക്ക് കൊണ്ടു തന്നതാണ്. ആ ഫോട്ടോയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പക്കാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ്. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണാതിരിക്കും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ തന്നെയാണ്. അപ്പോൾ ആ ഫോട്ടോ നമുക്ക് എങ്ങനെയാണ് കളർ ഫോട്ടോ ആക്കി മാറുന്നത് നമുക്ക് നോക്കാം. ഒരാൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്തുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാതിരിക്കും ആ ഒരു ഫോട്ടോ ഇവിടെ കളർ ഫോട്ടോ ആയി മാറിയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഷെയർ ബട്ടൺ. ആ ഷെയർ ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷെയർ ഇമേജ് ആസ് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിലേക്ക് എവിടേക്കെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാട്സപ്പ് ലഭിക്കും. വാട്സപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ആർക്കാണ് അയക്കേണ്ടത് ആർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം വാട്സപ്പിൽ നിന്നുകൊണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ കൂടി ഞാൻ ജസ്റ്റ് കാണിക്കാം. ഓക്കെ, അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ എടുക്കുന്നത് ആ ഫോട്ടോയുടെ ഈ ഫോട്ടോയുടെ മാറ്റം നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഞാൻ വാട്സപ്പിൽ കാണിച്ചു തരാം. ഓക്കെ, ഉണ്ടോ ഈ രണ്ട് ഫോട്ടോയും ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റും അത് അതുപോലെ തന്നെ കളർ ഫോട്ടോയും മാറി. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പഴയ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുന്നുണ്ട്. ബാക്ക് അടിച്ചതിന് ശേഷം അടുത്തൊരു ചൂസ് ഇമേജ് എന്നുള്ള ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വേറൊരു ഫോട്ടോ കാണാൻ സാധിക്കും. അത് ഒരു കളർ ഫോട്ടോ ആയിരുന്നു. ആ കളർ ഫോട്ടോയെ ഞാൻ ക്യാമറയിൽ എടുത്തുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതാണ്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് അതിന് ആക്കിയതാണ്. അപ്പോൾ അത് നമുക്ക് ഏത് രീതിയിലാണ് കളറാകുന്നത് നമുക്ക് നോക്കാം. ഒരല്പം വെയിറ്റ് ചെയ്യുക. ഇതൊരു ചുവന്ന ടീഷർട്ട് ആയിരുന്നു ഞാൻ എടുത്ത സമയത്ത്. ഒരുപാട് പാക്കേജ് എന്നൊരു ഫയർ ഫോട്ടോ ആണ്. അപ്പോൾ ആ ഫോട്ടോ അത് ചുവന്ന ടീഷർട്ടായിരുന്നു. അത് നമുക്ക് ഇപ്പോൾ അവർ ഏത് രീതിയിലാണ് അവർ തരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവരുടെ കയ്യിലുണ്ടാവും പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. നമ്മൾ പത്താം ക്ലാസ് പഠിക്കുന്ന ഫോട്ടോസൊക്കെ നമുക്ക് ഇതുപോലെ കളർ ഫോട്ടോ ആക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ്. അതേ ചുവപ്പ് തന്നെ ആയിട്ടുള്ളത് ഉണ്ടോ, ആ ചുവപ്പ് ടീഷർട്ട് തന്നെയാണ് ആയിട്ടുള്ളത്. ആദ്യം ഇതിനു മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ ആ ഫോട്ടോ ആയി മാറിയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു മാറ്റവും വന്നിട്ടില്ല. ഓക്കെ, ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.